ഹലോ എവ്രിവൺ, എമിനൻ പി എസ് സിയുടെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നവംബർ ഫസ്റ്റ് വീക്കിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സാണ്. ഫസ്റ്റ് വൺ നോക്കാം. 2022 ഒക്ടോബറിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാലിന്യം പുറന്തള്ളുന്ന നഗരം ഏതാണ്? ഉത്തരം ഡൽഹി. നെക്സ്റ്റ്, ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമ ഏതാണ്? ഉത്തരം വിശ്വസ്വരൂപ്. രാജസ്ഥാനിലെ രാജ്മൻ ജില്ലയിലെ നാഥ്വാര നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉയരം ഏകദേശം 369 അടിയാണ്. ഭാരതീയ ഭാഷാ ദിനമായി തിരഞ്ഞെടുത്തത് എന്നാണ്? ഉത്തരം ഡിസംബർ 11. രാജ്യത്തെ വിവിധ ഭാഷകളെക്കുറിച്ചുള്ള അവബോധം വിദ്യാർത്ഥികൾക്കിടയിൽ സൃഷ്ടിക്കുക, ഭാഷാമൈത്രി ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഈ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയുടെ ജന്മവാർഷികം എന്ന നിലയിലാണ് ഡിസംബർ 11 തിരഞ്ഞെടുക്കപ്പെട്ടത്. നെക്സ്റ്റ്, KP കേശവമേനോൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം അപർണ ബാലമുരളി. ഗൂഗിളിൻ്റെ വ്യക്തിഗത വർക്ക് സ്പേസ്, അതായത് ഗൂഗിൾ ഡ്രൈവ്സ്, ജിമെയിൽ, മീറ്റ് എക്സെട്ര അക്കൗണ്ടുകളിലെ സംഭരണ ശേഷി 15 GB-യിൽ നിന്നും എത്ര GB ആയാണ് ഉയർത്തുന്നത്? ഉത്തരം 1000 GB, അതായത് 1 TB ആയിട്ടാണ് ഉയർത്തുന്നത്. 2022 ലോക ഇന്റർനെറ്റ് ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 29. രാജ്യാന്തര പുസ്തകോത്സവ സമിതിയുടെ ബാലാമണിയമ്മ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം മധുസൂദനൻ നായർ. പുരസ്കാര തുക എന്ന് പറയുന്നത് 50,000 രൂപയാണെന്ന് കൂടി ഓർത്തുവെക്കുക. ലഹരിമുക്ത ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ പേരെന്താണ്? ഉത്തരം ബോധപൂർണിമ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ ഓരോ ജലാശയം സംരക്ഷിക്കാനും മണ്ണ് ജല സംരക്ഷണത്തിനുമുള്ള പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം നീരുറവ്. UN ഭീകരവിരുദ്ധ സമിതിയുടെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഇന്ത്യ. ദേശീയ ഏകതാ ദിവസ് എന്നാണ്? ഉത്തരം ഒക്ടോബർ 31. ജർമ്മനി ആസ്ഥാനമായ മാർക്കറ്റ് ആൻഡ് ഡേറ്റ അനലൈസിംഗ് സ്ഥാപനമായ സ്റ്റാറ്റിസ്റ്റ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് ആരാണ്? ഉത്തരം ഇന്ത്യൻ പ്രതിരോധ സേന. രണ്ടാമത് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം. മൂന്നാമത് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്നിവയാണ്. കർഷകരുടെ ക്ഷേമത്തിനായി ഒരു പൊതു ക്രെഡിറ്റ് പോർട്ടലായ സഫാൽ, അതായത് സിംപ്ലിഫൈഡ് അപ്ലിക്കേഷൻ ഫോർ അഗ്രികൾച്ചറൽ ലോൺസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഒഡീഷ. ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് നൽകുന്ന അന്താരാഷ്ട്ര അംഗീകാരമായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ഇന്ത്യൻ ബീച്ചുകൾ ഏതൊക്കെയാണ്? ഉത്തരം ലക്ഷദ്വീപിലെ മിനിക്കോയ് തുണ്ടി ബീച്ച്, കടമത്ത് ബീച്ച് എന്നിവയാണവ. രാജ്യത്തെ ബ്ലൂ ബീച്ചുകളുടെ എണ്ണം ഇതോടുകൂടി 12 ആയി. ലഹരിമുക്ത ക്യാമ്പസുകൾ ലക്ഷ്യമിട്ടുള്ള ബോധപൂർണിമ ക്യാമ്പയിനിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഹരി വിമുക്തമാക്കാൻ നാഷണൽ സർവീസ് സ്കീം, അതായത് NCC കേഡറ്റുമാരെ ചേർത്ത് രൂപം കൊടുക്കുന്ന കർമ്മസേന ഏതാണ്? ഉത്തരം ആസാദ്, ASAD, ഏജൻസ് ഫോർ സോഷ്യൽ അവയർനെസ് എഗെയിൻസ്റ്റ് ഡ്രഗ്സ്. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് ഓംചേരി NN പിള്ള, ടി മാധവ മേനോൻ, മമ്മൂട്ടി എന്നിവർക്കാണ്. കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ബിജു, ഗോപിനാഥ് മുതുക്കാട്, കാനായി കുഞ്ഞിരാമൻ, കൊച്ചൗസേബ് ചിറ്റിലപ്പിള്ളി, MP പരമേശ്വരൻ, വൈക്കം വിജയലക്ഷ്മി എന്നിവർക്കാണ്. വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് പരമോന്നത സംസ്ഥാന പുരസ്കാരമായ കേരള ജ്യോതി വർഷത്തിൽ ഒരാൾക്കും രണ്ടാമത്തെ പരമോന്നത സംസ്ഥാന പുരസ്കാരമായ കേരളപ്രഭ വർഷത്തിൽ 3 പേർക്കും മൂന്നാമത്തെ പരമോന്നത സംസ്ഥാന പുരസ്കാരമായ കേരളശ്രീ വർഷത്തിൽ 6 പേർക്കുമാണ് നൽകുന്നത്. 2022 ഹിമപ്പുലികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തരാഖണ്ഡ്. കേരളത്തിലെ പുതിയ ജയിൽ മേധാവി ആരാണ്? ഉത്തരം ബൽറാം കുമാർ ഉപാധ്യായ. മികച്ച ജില്ലയ്ക്കുള്ള 2022 ഭരണഭാഷാ പുരസ്കാരം നേടിയ ജില്ല ഏതാണ്? ഉത്തരം പാലക്കാട്. ഈ വർഷത്തെ KP കേശവമേനോൻ സ്മാരക പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഉത്തരം അപർണ ബാലമുരളി. ഹസ്തിനപൂർ വന്യജീവി സങ്കേതത്തിൽ എക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശ്. ലോക സമ്പാദ്യ ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 30.
ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട ഫംഗസ് അണുബാധകളുടെ ആദ്യ പട്ടിക പ്രകാരം ഫംഗൽ മുൻഗണനാ രോഗകാരികളുടെ പട്ടികയിൽ, അതായത് ഫംഗൽ പ്രയോറിറ്റി പാത്തജൻസ് ലിസ്റ്റിൽ, മനുഷ്യന്റെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയാകുന്ന ഫംഗസുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 19. 2022 ഒക്ടോബറിൽ പാലം തകർന്ന് 134 പേരുടെ മരണത്തിനിടയാക്കിയ ഗുജറാത്തിലെ തൂക്കുപാലം ഏതാണ്? ഉത്തരം മോർബി. ദേശീയ പുനരർപ്പണ ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 31, ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷികം. മലയാള സാഹിത്യത്തിനു നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയായ 2022 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം സേതു. രാജ്യാന്തര പുസ്തകോത്സവ സമിതിയുടെ ബാലാമണിയമ്മ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം മധുസൂദനൻ നായർ. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ സ്റ്റീൽമാൻ എന്നറിയപ്പെട്ടിരുന്ന 2007 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച വ്യക്തി ആരാണ്? ഉത്തരം ജംഷദ് ജെ ഇറാണി, ജെ ഇറാണി എന്നറിയപ്പെടുന്നു. ക്രിക്കറ്റ് പ്രതിഫലത്തിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പിലാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഉത്തരം രണ്ടാമത്. ഒന്നാമത്തെ രാജ്യം ന്യൂസിലൻഡ് ആണെന്ന് ഓർത്തിരിക്കുക. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ 2022, അതായത് 30-ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം സേതുമാധവൻ. 500,000 രൂപയാണ് പുരസ്കാര തുക. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം. പാണ്ഡവപുരം എന്ന നോവൽ രചിച്ചത് സേതുവാണ്. അടുത്തിടെ അന്തരിച്ച കലാനിരൂപകൻ, കലാചരിത്രകാരൻ, ഗ്രന്ഥകാരൻ, അധ്യാപകൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി ആരാണ്? ഉത്തരം പ്രൊഫസർ വിജയകുമാർ മേനോൻ. ലോകത്തെ ഏറ്റവും വലിയ മത്സ്യകന്യകാ ശില്പം എന്ന റെക്കോർഡ് ലഭിച്ച പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന്റെ തിരുവനന്തപുരം ശംഖുമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ശില്പത്തിന്റെ പേരെന്താണ്? ഉത്തരം സാഗരകന്യക. യുനെസ്കോയുടെ ശാസ്ത്ര സംഘടനയായ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ജിയോളജിക്കൽ സയൻസ് ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ ഹെറിറ്റേജ് സൈറ്റായി അംഗീകരിച്ച മൗംലുഹ് ഗുഹ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം മേഘാലയ. ലോകത്ത് ഏറ്റവും നീളമുള്ള യാത്രാ തീവണ്ടിയോടുന്ന രാജ്യം ഏതാണ്? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. നീളം ഏകദേശം 1.9 കിലോമീറ്റർ ആണ്. സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ് ട്യൂൺബർഗ് പുറത്തിറക്കിയ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാരുടെയും എഴുത്തുകാരുടെയും കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച മുന്നറിയിപ്പുകൾ അടങ്ങിയ പുസ്തകത്തിന്റെ പേരെന്താണ്? ഉത്തരം ദി ക്ലൈമറ്റ് ബുക്ക്. ആഗോള അനലറ്റിക്സ് സ്ഥാപനമായ ഗാലപ്പിന്റെ ക്രമസമാധാന സൂചനയിൽ 121 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രാമതാണ്? ഉത്തരം 60. ലോകത്തെ ഏറ്റവും സുരക്ഷിതമല്ലാത്ത രാജ്യമായി 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? ഉത്തരം അഫ്ഗാനിസ്ഥാൻ. റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? ഉത്തരം സിംഗപ്പൂർ. മേഖലാടിസ്ഥാനത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഭൂഖണ്ഡം ഏതാണ്? ഉത്തരം കിഴക്കൻ ഏഷ്യ. അടുത്തിടെ അന്തരിച്ച വിഖ്യാത സാമൂഹിക പ്രവർത്തകയും സെൽഫ് എംപ്ലോയീസ് വിമൻസ് അസോസിയേഷൻ സ്ഥാപകയും സബർമതി ആശ്രമം ചെയർപേഴ്സണുമായ വ്യക്തി ആരാണ്? ഉത്തരം ഇളാഭട്ട്. വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്കും സേവനദാതാക്കൾക്കും നിയമപരമായ അവബോധം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ശ്രദ്ധ. നാസ ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന പുതിയ ദൗത്യമാണ് ഡ്രാഗൺ ഫ്ലൈ? ഉത്തരം ശനി. സർക്കാർ ഡോക്ടർമാർക്ക് മേൽ GPS ട്രാക്കിംഗ് സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം കർണാടക. ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം അനിൽകുമാർ. വാണിജ്യ വകുപ്പ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ്? ഉത്തരം സുനിൽ ബർത്വാൾ. അശരണരായ വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1,000 രൂപ ധനസഹായം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ഉത്തരം അഭയകിരണം. സംസ്ഥാനത്തെ വൈദ്യുതി വിതരണ രംഗത്തെ ആധുനികവൽക്കരണത്തിനായുള്ള പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ദ്യുതി. UNSDG, അതായത് യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആക്ഷൻ അവാർഡിൽ ചേഞ്ച് മേക്കർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിതാ ആക്ടിവിസ്റ്റ് ആരാണ്? ഉത്തരം സൃഷ്ടി ബക്ഷി.
ലോങ് ഐലൻഡ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് ഏതാണ്? ഉത്തരം ധരണി. അടുത്തിടെ ഏത് ഫുട്ബോൾ താരത്തെക്കുറിച്ച് ഫിഫ അവതരിപ്പിച്ച ഡോക്യുമെൻ്ററിയാണ് ക്യാപ്റ്റൻ ഫാന്റാസ്റ്റിക്? ഉത്തരം സുനിൽ ഛേത്രി. 2022 ലോക ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഫിൻലാൻഡ്. പട്ടിക വിഭാഗങ്ങളിലെ അതിദരിദ്രരുടെ ഉന്നമനത്തിനായി ആരംഭിച്ച കുടുംബാധിഷ്ഠിത ശാക്തീകരണ സൂക്ഷ്മതല ആസൂത്രണ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഹോം. നല്ലയിനം തൈകൾ ഉൽപ്പാദിപ്പിച്ച് വനേതര പ്രദേശങ്ങളിൽ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനും പരിപാലനത്തിനുമായി വനം തദ്ദേശ വകുപ്പുകൾ സംയുക്തമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം വൃക്ഷസമൃദ്ധി. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയോടനുബന്ധിച്ച് നൽകുന്ന സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിക്കുന്ന ഇറാനിയൻ സംവിധായിക ആരാണ്? ഉത്തരം മഹനാസ് മുഹമ്മദി. പുരസ്കാര തുക 500,000 രൂപയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മൈഗ്രേഷൻ മോണിറ്ററിംഗ് സിസ്റ്റം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം മുംബൈ. മഹാ MTS എന്നാണ് ഇതിൻ്റെ പേര്, അതായത് മഹാരാഷ്ട്ര മൈഗ്രേഷൻ ട്രാക്കിംഗ് സിസ്റ്റം. സംസ്ഥാനത്തെ എല്ലാ കെട്ടിടങ്ങൾക്കും എത്ര അക്ക സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഉത്തരം 14. കേരള സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഉത്തരം ടൊവിനോ തോമസ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള കർമ്മസേനാ പദ്ധതി ഏതാണ്? ഉത്തരം കൈത്താങ്ങ്. ഡൽഹി യൂണിവേഴ്സിറ്റി സെലിബ്രേറ്റിംഗ് 100 Glorious Years എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം ഹർദീപ് സിംഗ് പുരി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് തയ്യാറാക്കുന്ന പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സിൽ 928 പോയിൻ്റോടെ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. ഇന്ത്യയിലെ ആദ്യ അക്വാ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം അരുണാചൽ പ്രദേശ്. സോ ഇത്രയാണ് നവംബർ 1st വീക്കിലെ കറണ്ട് അഫയേഴ്സ്. ദാറ്റ്സ് ഓൾ എവറി വൺ. താങ്ക് യു.